നങ്ങ്യാർകുളങ്ങരയിൽ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് ബെനീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസ് തുറന്നു. രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സഹായ വിതരണവും നടന്നു. നങ്ങ്യാർകുളങ്ങരയിൽ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് ബെനീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസ് തുറന്നു. രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല ഒരാശയം. നമ്മുടെ സേനയിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ, അവർക്കൊരു പൊതുവേദി ഉണ്ടാകണം. ഇവിടെ സൂചിപ്പിച്ച പോലെ, അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ, സർവീസിലിരിക്കുമ്പോൾ നിങ്ങൾ പരിപൂർണമായും അച്ചടക്കത്തോടെ യൂണിഫോം ഇട്ട് ഇന്ത്യക്ക് തന്നെ ലോകത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കേണ്ടത്. യൂണിഫോം ഊരി വെച്ച് കഴിയുമ്പോഴും നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കണം. അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഒരു സൈനികൻ എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരുടെ ഒരു മാതൃകയാണ്. അച്ചടക്ക ബോധവും കർത്തവ്യ നിർവഹണവും നിങ്ങളുടെ മുഖമുദ്രയാകണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങര കവലയ്ക്ക് സമീപമാണ് സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസ് തുറന്നിരിക്കുന്നത്. ഒരു സൈനികൻ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയാകുമെന്നും സർവീസിൽ നിന്നും വിരമിച്ചാലും അച്ചടക്കബോധവും കർത്തവ്യ നിർവഹണവും മുഖമുദ്രയാക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംഘടനാ പ്രസിഡന്റ് മനോജ് കരിമുളകൽ അധ്യക്ഷത വഹിച്ചു. ആ വെള്ളപ്പൊക്ക കെടുതിയിൽ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ അന്ന് നാട്ടിലുള്ള സേവനം പൂർത്തിയാക്കിയ സൈനികരും ലീവിൽ വന്ന സൈനികരും ആ വെള്ളപ്പൊക്ക കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി മല്ലൂർ സോൾജിയേഴ്സ് എന്ന പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ഫ്ലഡ് റിലീഫിൽ പ്രത്യേക ട്രെയിനിങ് നേടിയ എഞ്ചിനീയേഴ്സ് വിഭാഗത്തിലെ ഒട്ടനവധി സൈനികരുണ്ടായിരുന്നു. സൈനികരും ലീവിന് വന്നവരും പെൻഷനായ സോൾജേഴ്സും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ പ്രളയക്കെടുതിയിൽ ഫ്ലഡ് റിലീഫ്, അതിനുശേഷം ഫ്ലഡ് ക്യാമ്പുകൾ സെറ്റപ്പ് ചെയ്യുക, അതിനോടുകൂടി അവർക്ക് ഭക്ഷണവും ശുദ്ധജലവും എത്തിക്കുക, അതിനുശേഷം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുക, വെള്ളമെല്ലാം ഇറങ്ങിയതിനു ശേഷം വീണ്ടും അവർക്ക് വാസയോഗ്യമായ തരത്തിൽ ആ വീടുകളുടെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം സർക്കാർ മെഷീനറിയോട് ചേർന്ന് നിന്നുകൊണ്ട് മല്ലൂർ സോൾജിയേഴ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മ ചെയ്യുകയുണ്ടായി. ആലപ്പുഴ ജില്ലയിലെ ദുരിതമനുഭവിച്ച ഓരോ മനുഷ്യന്റെയും മനസ്സിൽ സൈനികരെ പറ്റി വളരെ ആദരവും സ്നേഹവും ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ ധീരജവാൻ വിഷ്ണു സ്മാരക വായനശാലയിലേക്കുള്ള പുസ്തകങ്ങൾ കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗം അശ്വതി തുളസി, സംഘടനാ സെക്രട്ടറി സൗമേഷ് കാവാലം, അസിസ്റ്റന്റ് ട്രഷറർ അനിൽകുമാർ ചെറുതന തുടങ്ങിയവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.